ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും അടക്കമുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ അവസാനത്തെ മൂന്ന് ദിവസം വരെ കാത്തു നിൽക്കേണ്ടി വന്നത് എങ്ങനെയാണ്? തുടർഭരണമുണ്ടായാലുള്ള ആപൽക്കരമായ സാഹചര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ഡിബേറ്റ് ഒരുപക്ഷെ മറുനാടൻ തന്നെയായിരിക്കും. യുഡിഫ് അധികാരത്തിൽ വന്നാലും നിങ്ങളുടെ തർക്കം തുടരില്ലേ? ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന്? മുസ്ലിം വിരുദ്ധതയുടെ പ്രചരണം നടത്തി ബി ജെ പിയെ വളർത്താനുള്ള നീക്കം സി പി എം നടത്തുന്നു. എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി എന്നെ കാക്കി നിക്കറും വെള്ള ഉടുപ്പും ബെൽറ്റും കറുത്ത തൊപ്പിയും വെച്ചിട്ട് നമസ്കാരം. ഷൂട്ടഡ് സൈറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യം കൂടിയായ മുൻ മന്ത്രിയും എം പിയുമായ എൻ കെ പ്രേമചന്ദ്രൻ. നമസ്കാരം. നമ്മൾ തമ്മിൽ കുറേ കാലത്തെ പരിചയമുണ്ടെങ്കിൽ എനിക്കൊന്ന് ആദ്യമാണ് നമ്മളൊരു അഭിമുഖത്തിന് വേണ്ടിയിരിക്കുന്നത്. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഓരോ തിരക്കുകൾ അങ്ങേക്ക് സാധിക്കാതെ പോയി. ആദ്യത്തെ ചോദ്യം, ഇനി ഒരുപാട് കാലം ഇല്ല, രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് റിസൾട്ട് അറിയാൻ പറയും, എന്താണ് ഒരു യു ഡി എഫ് നേതാവ് എന്ന നിലയിൽ, ആർ എസ് പി നേതാവ് എന്ന നിലയിൽ അങ്ങയുടെ പ്രതീക്ഷ? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. അങ്ങനെ അധികാരത്തിൽ വരുമെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ തന്നെ സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ട്, അവർ പറഞ്ഞത് തകർന്നടിഞ്ഞിരുന്ന യു ഡി എഫ്. ശരിയാണ് ഒരർത്ഥത്തിൽ. കാരണം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് യു ഡി എഫ് മാറി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് 7 ദിവസം ഡൽഹിയിൽ നടന്ന ചർച്ചകൾ കുറേ കൂടി സ്ഥിതി വഷളാക്കി. അപ്പോൾ ഒരു ടേണിംഗ് പോയിൻ്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടായത് സത്യത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ്. യു ഡി എഫിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, സംഘടനാ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് 55% പുതിയ തലമുറയുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഏറ്റവും മികവുറ്റൊരു സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അത് ജനങ്ങളിൽ, വോട്ടർമാരിൽ വലിയ ആവേശവും പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടാക്കി. തിരഞ്ഞെടുപ്പിൽ ഒരു ടേൺ ഉണ്ടാക്കാൻ അത് സഹായകമായി. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞാൻ മനസ്സിലാക്കുക, അതാണ്. രണ്ട്, രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും തിരഞ്ഞെടുപ്പ് പര്യടന പരിപാടിക്ക് ലഭിച്ച സ്വീകാര്യത. മതേതര ജനാധിപത്യ സമൂഹത്തിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കാനും ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫ് അനുകൂലമായി ഏകീകരിക്കാനും മതേതര വോട്ടുകൾ ഏകീകരിക്കാനും അവസരമുണ്ടായത് അവരുടെ ക്യാമ്പയിൻ നല്ലതുപോലെ ഫലം ചെയ്തിട്ടുണ്ട്. മൂന്ന്, വളരെ പ്രധാനപ്പെട്ടത്, എല്ലാവരും യോജിക്കണമെന്നില്ല, തുടർഭരണമുണ്ടായാലുള്ള ആപൽക്കരമായ സാഹചര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ഡിബേറ്റ് ഒരുപക്ഷെ മറുനാടൻ തന്നെയായിരിക്കും അത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തുടർഭരണം വേണമോ വേണ്ടയോ എന്ന നിലയിലേക്ക് ചർച്ചയായി. ആ ചർച്ച യു ഡി എഫിന് സഹായകരമായി എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഭരണവും പാർട്ടിയും പൂർണ്ണമായും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന അമിതാധികാര കേന്ദ്രം ആപൽക്കരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതാണിപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശ്രീ എ കെ ആന്റണി സമയോചിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ തന്നെ ഇറക്കി. ഇടതുപക്ഷ നന്മ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ അനുഭാവികളും ഈ പ്രാവശ്യം യു ഡി എഫ് വോട്ട് ചെയ്യും എന്നൊരു പ്രസ്താവന വലിയ ചർച്ചയായി കേരള രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ ഒരു അടിയൊഴുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാണ് എൻ്റെ ആത്മവിശ്വാസം. പിന്നെ അവരെല്ലാ പ്രചരണവും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു. പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ആ ഒരു പ്രചരണം, ക്യാപ്റ്റൻസി ഉൾപ്പെടെയുള്ള പ്രതീകാത്മകമായ പ്രയോഗം, എനിക്ക് തോന്നുന്നു യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള അവസാന ദിവസങ്ങളിലെ സ്വിംഗ് ഉണ്ടാകാൻ, ഷിഫ്റ്റ് ഉണ്ടാകാൻ സഹായകരമായി എന്ന് വേണം കരുതാൻ. പിന്നെ ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള നിരവധി ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, ഏകാധിപത്യ പ്രവണത, നിരവധി പ്രശ്നങ്ങൾ, ഇതൊക്കെ ശബരിമല വിശ്വാസപരമായിട്ടുള്ള പ്രശ്നം, അതൊരു ഡിബേറ്റായി മാറി. ആ ഡിബേറ്റാക്കിയതാരാ? അത് സി പി എം തന്നെയാണ്. കടകംപള്ളിയിൽ തുടങ്ങി അത് പിണറായി അതിൻ്റെ പോളിംഗ് ദിവസം അതിനെ അതിശക്തമായ നിലയിൽ സജീവമാക്കുകയും ചെയ്തു. അല്ല, ഈ ഇത്തരമൊരു സാഹചര്യം, അതായത് ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും അടക്കമുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ അവസാനത്തെ മൂന്ന് ദിവസം വരെ കാത്തു നിൽക്കേണ്ടി വന്നത് എങ്ങനെയാണ്? വാസ്തവത്തിൽ ഒരു ചാനലുകൾ, ചർച്ചകൾ, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഒരു പൽസന്ദരത്തിൽ ഒക്കെ തുടർഭരണമെന്ന വാദമായിരുന്നല്ലോ, അത് അതെങ്ങനെ അങ്ങോട്ട് മാച്ച് ആവും? വളരെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്ന് ഞാൻ തുറന്നു പറയാം,
യു ഡി എഫിൻ്റെ സംഘടനാപരമായ ദൗർബല്യം. ഇതിൻ്റെ പത്തിലൊന്ന് രാഷ്ട്രീയ പ്രശ്നങ്ങൾ യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് എൽ ഡി എഫിന് കിട്ടിയതെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി മാറുമായിരുന്നു. എത്ര പ്രശ്നങ്ങളാണ്, സത്യത്തിൽ മലവെള്ളം ഒഴുകി വരുന്നത് പോലെയാണ് ഗവൺമെൻറ്റെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ഒഴുകി വന്നത്. അതെല്ലാം പത്രസമ്മേളനം നടത്തും, രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കാലത്ത് ടി വി ചർച്ച നടക്കും, അത് അപ്പാടെ അങ്ങ് പോവുകയാണ്. നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളും നടത്താൻ യു ഡി എഫിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് യു ഡി എഫിൻ്റെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഇഷ്യൂസിനെ പൊളിറ്റിക്കൽ ക്യാമ്പയിനാക്കി വളർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ സരിതയുമായി ബന്ധപ്പെട്ട പ്രശ്നം സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ വളരെ നിസ്സാരമായൊരു പ്രശ്നമാണ്. പക്ഷേ കേരളത്തിൽ രൂപപ്പെട്ട ഏറ്റവും വലിയ സമരമുഖങ്ങളിലൊന്നായി സരിതയുമായി ബന്ധപ്പെട്ട സമരം മാറി. അതാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെയും എൽ ഡി എഫിന് എന്തെങ്കിലും വിജയസാധ്യത അവകാശപ്പെടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അവരുടെ സംഘടനാപരമായ കെട്ടുറപ്പിൻ്റെയും അടിത്തറയുടെയും ഭാഗമായിട്ടാണ്. അതിൻ്റെ പത്തിലൊന്ന് പോലും ഇപ്പുറത്തില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം. അപ്പോൾ ഈ മൂന്ന് ദിവസം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ മധ്യാഹ്നം വരെ കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ യു ഡി എഫിൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ള വീക്ക്നെസ്സിൻ്റെ ഫലമാണ് ഒന്ന്. രണ്ട്, ഈ തിരഞ്ഞെടുപ്പിൽ പി ആർ കമ്പനികൾ നടത്തിയ മാനേജ്മെൻറ്റ് വർക്ക് എന്തായിരുന്നു അവരുടെ പ്രചരണത്തിൻ്റെ തുടക്കം തന്നെ? ഉറപ്പാണ് എൽ ഡി എഫ്. ആ ഉറപ്പാണ് എൽ ഡി എഫ് എന്ന മുദ്രാവാക്യം തന്നെ എൽ ഡി എഫ് അംഗീകരിക്കുന്നത് എപ്പോഴാണ്? രണ്ട് ചാനൽ സർവേ വന്നതിന് ശേഷമാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു പ്രീ പോൾ ചാനൽ സർവേയൊക്കെ വളരെ ഡെലിബറേറ്റായി നടത്തിയതാണ്. അതിൽ കുറേയൊക്കെ വാസ്തവം ഉണ്ടാകും, അത് നിഷേധിക്കുന്നില്ല. ഇപ്പോൾ തന്നെ രണ്ട് ചാനൽ സർവേ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്ലോഗൻ അവർ പുറത്തുവിടുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ പി ആർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ഉറപ്പ് എന്ന് പറയുന്നവർ പോലും സി പി എമ്മിന് വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു തുടർഭരണം വേണമോ വേണ്ടയോ എന്ന ഒരു ഗൗരവതരമായ പ്രശ്നം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വന്നു. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ ഈ സ്ഥാനാർത്ഥി പട്ടികയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പര്യടനം, പിന്നെ ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ മുൻകാല ആക്ഷേപങ്ങളെ സ്ഥിരീകരിക്കുന്നതായിട്ട് മാറി. ഞാനൊരു കാര്യം കൂടെ ചോദിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട്, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് ആദ്യമായി സോഷ്യൽ മീഡിയയെ വലിയൊരു ആയുധമായി ഉപയോഗിക്കുന്നത്. അവരതിന് ഫലമുണ്ടാക്കി, അതവർ തുടരുന്നു. ഇതേ മാതൃക 2016 പിണറായി വിജയൻ ഉപയോഗിച്ചു, നേട്ടം കൊയ്തു. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കൊരു 35 വർഷമായിട്ട് പരിചയമുള്ള നേതാവാണ് ജോസഫ് വാഴയ്ക്കൻ. എൻ്റെ കല്യാണത്തിന് 2000 ആ മനുഷ്യനൊന്ന് വണ്ടിയും വെള്ളവും ഇല്ലാത്തപ്പോൾ എരിമേലി എന്ന് പറയുന്ന അവിടുന്ന് ഒരു അവിടേക്ക് വണ്ടി ഇല്ല, ഒരു ഒരു അവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിച്ചത്. അവിടെ അന്ന് അങ്ങേരെ വഴിയെന്ന് ടാക്സിയൊക്കെ കയറുന്നത്, കാരണം കാർ വഴി പുഴയ്ക്ക് ഇപ്പം വന്ന ആളാണ്. ഞാൻ 2008 മറുനാടനും മറ്റും തുടങ്ങുന്നത്. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, വരുന്നത് അങ്ങനെ ചോദിക്കുക ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാറുണ്ട്. 2016 മറുനാടന് വലിയൊരു റോളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അന്ന് പക്ഷേ നമുക്ക് ഒരു ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ പ്രതിപക്ഷത്താണ്, ഉമ്മൻചാണ്ടിയും സോളാറും ഒക്കെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അപ്പം ഞങ്ങൾ അതിശക്തമായ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യും, മിക്കൂറി ചെയ്തതുപോലെ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു വാർത്ത കിട്ടുന്നത്, നമ്മുടെ ശ്രീനിജൻ്റെ ആൾക്കാർ കൊണ്ടുതരുന്നു വി പി സജീന്ദ്രൻ്റെ ഭാര്യയുടെ വോയിസ്. വലിയൊരു വിവാദമാണ്, ഞങ്ങളത് വലുതായിട്ട് ആഘോഷിച്ചു. ഈ വോയിസ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വാഴയ്ക്കിന് ലോകത്തെല്ലായിടത്തും സമ്പാദ്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലായി. പലപ്പോഴായി ശ്രീനിജിന് വേണ്ടി ഒരാൾ സംസാരിച്ച് പലരുടെ കാര്യം പറഞ്ഞത് എഡിറ്റ് ചെയ്ത് സത്യത്തിൽ കാശുണ്ടെന്ന് പറഞ്ഞ് വേറെ ആരാൻ്റെ കുറിച്ചാണ്. അതെല്ലാം അങ്ങോട്ട് ആക്കിയിട്ട് തരും. അപ്പോൾ നമ്മളിത് ആഘോഷമാക്കി. അപ്പോൾ മൂവാറ്റൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നു ഈ ഇയാളുടെ. അതേപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു റിപ്പോർട്ട്, പാവപ്പെട്ടവന് സ്വന്തം വീടില്ലാതെ, എൽദോസ് എബ്രാഹിം സ്വന്തം വീടില്ല, അമ്മയപ്പനും കൂലിപ്പണിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അത് അവിടുന്ന് ഒരു റിപ്പോർട്ടർ തന്നതാണ്. പക്ഷേ അതും അതിൻ്റെ പിന്നിലും ഒരു പി ആർ കമ്പനിയുടെ ഇടപെടൽ ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് വാഴക്കിനെ തോൽപ്പിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ വീണ്ടും കാണുന്നു ഒരുപാട് കാലത്തിന് ശേഷം. ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് എന്നോട് വാഴക്കൻ പറയുകയാണ്, എടാ എന്നെ തോൽപ്പിച്ചത് മറുനാടൻ എന്ന് പറഞ്ഞൊരു പത്രമാണ്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോഴും വാഴക്കൻ അറിയത്തില്ല ഞാനാണ്. ഞാൻ പറഞ്ഞു ഇത് ഒരു വലിയ പരാജയമാണ് യു ഡി എഫിൻ്റെ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഇതിന് മുമ്പിൽ ഇത്തരം വഴികളുണ്ടായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും സോഷ്യൽ മീഡിയയായ ആണ് ഒപ്പീനിയൻ ബിൽഡേഴ്സിൻ എന്ന് പറയുന്ന കണ്ടെത്തി ഒരു 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 യുദ്ധ ഒരു ഒരു മുൻകരുതലെടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്?
നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് ഈ പ്രശ്നം. സോഷ്യൽ മീഡിയയുടെ ഈ അഭിപ്രായ രൂപീകരണ പ്രക്രിയയിലുള്ള ഒരു പ്രാധാന്യം നിരവധി വട്ടം ചർച്ച ചെയ്തെങ്കിൽ പോലും അത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. കെ പി സി സി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില ക്യാമ്പയിനൊക്കെ നടന്നു, ഞാൻ നടന്നില്ല എന്ന് പറയാം, പക്ഷെ ഒരു കൺസേർട്ടഡ് ആയിട്ടുള്ളൊരു എഫേർട്ട് ആ കാര്യത്തിൽ ഉണ്ടായില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും രാഷ്ട്രീയം വ്യക്തി കേന്ദ്രീകൃതമാണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന് പാർട്ടിക്ക് ഒരു പൊതുനയവും നിലപാടും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സംഘടനാ സംവിധാനവും. ഇവിടെ ഓരോ നേതാക്കളും കേന്ദ്രീകരിച്ച് അവരോടൊപ്പമുള്ള അനുയായികളും സംവിധാനവും ആകുമ്പോൾ സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു കെട്ടുറപ്പില്ലായ്മയോ അല്ലെങ്കിൽ അപര്യാപ്തതയോ ഒക്കെ തീർച്ചയായിട്ടും അതിന് ബാധിച്ചിട്ടുണ്ട്. ശരിയാണ്, ഇപ്പോഴും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, ഇപ്പം ഞങ്ങൾ ചെറിയ പാർട്ടിയാണ് ആർ എസ് പി, പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ സംവിധാനമുണ്ട്, ഫലപ്രദമായിട്ട് വളരെ ഫലപ്രദമായിട്ട് ഞങ്ങൾ ഉഷസ് അങ്ങനെ കുറേ നല്ലൊരു ടീം അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഇഫക്റ്റീവായിട്ട് ഞങ്ങൾ, ഞങ്ങളുടെ സംഘടനാ ശേഷി വെച്ച് നോക്കുമ്പോൾ അതിനപ്പുറത്താണ് ഞങ്ങളൊക്കെ. ഉഷസാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷൻ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ സംഘടിതമായിട്ടുള്ള ആക്രമണമാണ് എനിക്കെതിരെ ഉണ്ടായത്, സൈബർ ആക്രമണം. ഞങ്ങളതിനെ ഫലപ്രദമായി ചെറുത്തു തോൽപ്പിച്ചു. അവരിടുന്ന ഓരോ കൊണ്ടുവരുന്ന ഓരോ ക്യാമ്പയിൻ്റെയും മുനയൊടിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞതുകൊണ്ടാണ് സത്യത്തിൽ ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ആർ എസ് എസ് ആണ്, ബി ജെ പി ആണ് എന്ന് പ്രചണ്ഡമായ ക്യാമ്പയിൻ നടത്തുക. എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി എന്നെ കാക്കി നിക്കറും വെള്ള ഉടുപ്പും ബെൽറ്റും കറുത്ത തൊപ്പിയും വെച്ചിട്ട് അടിക്കുറിപ്പ്, ഏറ്റവും നല്ല അടിക്കുറിപ്പ് കാരന് 10,000 രൂപ ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം 5,000, മൂന്നാം സമ്മാനം 3,000. ഒഫീഷ്യൽ പേജിലാണ്, എസ് എഫ് ഐയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ പേജിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള വിഗറസായിട്ടുള്ള മലീഷ്യസ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ, ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങളുടെ സംഘടനാ സംവിധാനം കൊണ്ട്, സോഷ്യൽ മീഡിയ സംവിധാനം കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഒരു യു ഡി എഫിന് മൊത്തത്തിൽ സാധിച്ചില്ല, ഇപ്പോഴും സാധിച്ചിട്ടില്ല. സത്യമാണ് ഷാജൻ പറഞ്ഞത്, വളരെ വിമർശനാത്മകമായിട്ടുള്ളൊരു സാധനമാണ് യു ഡി എഫിന്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചാൽ കൂട്ടത്, കെ പി സി സിയുടെ ചുമതലക്കാരൻ അനിൽ ആന്റണിയാണ്. ഇപ്പോൾ ഒരു ഒന്നുമല്ല, ഒരു ഓൺലൈൻ പത്രം നടത്തുന്ന ആളാണ് ഞാൻ. ഇവിടെ അത്യാവശ്യം വലിയവർ പറയും, ഇവർക്ക് വിചാരിക്കുന്നത് ഒരു തവണയെങ്കിലും വിളിച്ചിട്ട്, ഒരു ടെലിഫോണിൽ വിളിച്ചിട്ട്, വേറെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഇതാണ് അവരുടെ പരാജയം എന്ന് പറയുന്നത്. അതിപ്പോ കെ എം ഷാജഹാനുമായിട്ട് ഒരു ദിവസം സംസാരിച്ചു. ഇന്ന് കെ എം ഷാജഹാൻ ഷാജൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ കഴിവ് എവിടെയും ചെന്ന് അവതരിപ്പിക്കും. ഞാൻ ഇവിടെ മിക്കവാറും കൊണ്ടുവരാറുണ്ട്, ഫ്രാന്റിക് ആയിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലും ഇതേവരെ ആ രൂപത്തിൽ ഉപയോഗിക്കാനോ ലേസം ചെയ്യാനോ തയ്യാറായിട്ടില്ല. ജോസഫ് മാത്യു ഇപ്പോഴും സി പി എമ്മിൻ്റെ അനുഭവം, പക്ഷേ ആ ജോസഫ് അങ്ങനെ എത്ര പേർ ആസാദ്, ജോസഫ് മാത്യു, എനിക്ക് തന്നെ അറിയാം കൊല്ലം ജില്ലയിൽ തന്നെ നിരവധി പേരുണ്ട്. അവരെല്ലാം സി പി എമ്മിനോടും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും ആഭിമുഖ്യമുള്ളവരാണെങ്കിൽ പോലും പാർട്ടിയുടെ ഇന്നത്തെ പോക്ക്, ഈ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയം, ഇതിനൊക്കെ എതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരെ മൊബിലൈസ് ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ള ധാരാളം പേർ. അതേസമയം ഞാനൊരു കാര്യം കൂടെ പറയാം, ഇതിൻ്റെ കൂടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ഓൺലൈൻ പോർട്ടലുകാർ, ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല, സോഷ്യൽ മീഡിയയിൽ വലിയ സാന്നിധ്യമൊന്നുമില്ല, അത്യാവശ്യം സംഘപരിവാറിന് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്ന ഒരു സംവിധാനം, സംഘപരിവാറും അല്ല അവർ, അവരുടെ അവർ പോയി കെ പി സി സി ഓഫീസിൽ പോയി 20 ലക്ഷം രൂപയാണ് വാങ്ങിക്കൊണ്ട് പോയത്. അത് ഞാൻ പറഞ്ഞു, ഇതാണ് ഇവരുടെ ഒരു പരാജയം എന്ന് പറഞ്ഞു. ഇനി ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുമോ, അതാണ് എൻ്റെ ചോദ്യം. അതിജീവിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. ആ രാഷ്ട്രീയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആ ക്യാമ്പയിന് ഒരുപക്ഷേ നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പാർട്ടിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞങ്ങളൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നു, അത് യു ഡി എഫ് ഒരു പരിധിവരെ ഏറ്റെടുത്തു, പക്ഷേ പൊതുസമൂഹത്തിൽ നല്ലതുപോലെ ചർച്ച ചെയ്തു. കാരണം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ കാതലായ പ്രശ്നമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. കാരണം ഞങ്ങൾക്ക് 10 സീറ്റ്, നിങ്ങൾക്ക് തുടർ ഭരണം, അത് സ്ഥിരീകരിക്കുന്ന നിലയിലായിരുന്നു ശ്രീ ബാലശങ്കറിൻ്റെ പ്രസ്താവന. കോന്നിയും ആറന്മുളയും മഞ്ചേശ്വരവും ഇതുമായി വെച്ചുകൊണ്ടുള്ള ഒരു തുടർഭരണം നൽകുന്നതിന് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ടായി എന്ന് പറഞ്ഞ ആർ എസ് എസിൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൻ്റെ മുൻ പത്രാധിപർ കൂടിയായിട്ടുള്ള ശ്രീ ബാലശങ്കർ അടുത്ത സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞു എന്നോട്. അദ്ദേഹം പറഞ്ഞു. രണ്ട്, ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു, രണ്ട് തുല്യശക്തികളെ പരാജയപ്പെടുത്തി മൂന്നാമതൊരു രാഷ്ട്രീയ സംവിധാനത്തിന് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല, രണ്ടിലൊന്ന് ദുർബലമായ മതിയാവും. അതിന് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ആണ്. യു ഡി എഫ് ദുർബലമായി കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമായാൽ മാത്രമേ ബി ജെ പിക്ക് വളരാൻ കഴിയൂ. അപ്പോൾ ഈ രാഷ്ട്രീയം നല്ലതുപോലെ ഞങ്ങൾ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചു. സംഗമവും കടപ്പുറത്ത് നടന്ന
പതിനായിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത, രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലിയിൽ തന്നെ ഞാൻ പ്രസംഗിച്ചപ്പോൾ എടുത്തു പറഞ്ഞു, കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി, യു ഡി എഫിനെ അപ്രസക്തമാക്കി, ബി ജെ പിയെ വളർത്തി, ന്യൂനപക്ഷ പിൻബലത്തോടുകൂടി തുടർഭരണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സി പി എം ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഈ സി പി എമ്മിൻ്റെ ഒരു പിൻബലമായി പിന്നീട് മാറിയതൊരു മുസ്ലിം സമുദായം തന്നെ തോന്നരുത്, നമുക്കുണ്ട്. കാരണം അവർ മോദിയെ നേരിടാൻ മികച്ച നേതാവ് പിണറായി എന്നൊരു തോന്നൽ അവർക്കില്ലേ? ഉണ്ട്. ആ ധാരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് 1% വരെ മുസ്ലിം വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് സഹായകരമായിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശം, പ്രിയങ്കാ ഗാന്ധിയുടെ വരവ്, അവരുടെ അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ. കഴിഞ്ഞ പ്രാവശ്യം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചപ്പോൾ ഉണ്ടായ മാറ്റത്തിന് അനുരോധമായ നിലയിലൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് ന്യൂനപക്ഷ സമൂഹത്തിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനും യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നതിനും സഹായകരമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്, രണ്ട്, സി പി എം എടുത്തൊരു സ്ട്രാറ്റജി നല്ലതുപോലെ ഞങ്ങൾ എക്സ്പോസ് ചെയ്തു. ഞാൻ അവിടെയൊക്കെ ഞങ്ങളെടുത്തൊരു പൊളിറ്റിക്കൽ പൊസിഷൻ, ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പാർട്ടിയാണ്. സത്യത്തിൽ ഞങ്ങളാണ് പച്ചയായിട്ട് പറഞ്ഞത്, മുസ്ലിം വിരുദ്ധതയുടെ പ്രചരണം നടത്തി ബി ജെ പിയെ വളർത്താനുള്ള നീക്കം സി പി എം നടത്തുന്നു. അത് വിജയരാഘവനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ചിട്ട് ഒരു ഭൂരിപക്ഷ ഏകീകരണം സൃഷ്ടിച്ചെടുക്കാൻ ബി ജെ പിയെ വളർത്താനുള്ള ശ്രമം നടത്തുന്നു. അത് മുസ്ലിം സമൂഹത്തിൽ, പ്രത്യേകിച്ചും യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടി, അമീർ ഹസൻ, അച്യുതണ്ടായിരിക്കും കേരളം ഭരിക്കുന്നത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെയും അതുപോലെ വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരുടെ സ്റ്റേറ്റ്മെൻ്റ് നല്ലതുപോലെ മുസ്ലിം സമൂഹത്തെ ഹർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ സമയത്ത് ആ ഒരു പിണറായി വിജയനും സി പി എമ്മിനും മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം കേരളത്തിൽ ഉറപ്പുവരുത്താൻ കഴിയൂ എന്ന ഒരു വിശ്വാസത്തെ അതൊന്ന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ക്യാമ്പയിൻ ഫലം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. യു ഡി എഫ് അധികാരത്തിൽ വന്നാലും നിങ്ങളുടെ ഈ തർക്കം തുടരില്ലേ? ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങ് തുടങ്ങുമല്ലേ തർക്കം? എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം തർക്കം ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു ആരായിരിക്കും കോൺഗ്രസ് തീരുമാനം. കോൺഗ്രസ് എന്ന് ഞാൻ പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ആയിരിക്കും ഈ പ്രാവശ്യം തീരുമാനമെടുക്കുക. എനിക്ക് തോന്നുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ ഈ ആശങ്കയും ഉത്കണ്ഠയും പറഞ്ഞതാണ്. ആര് മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ചല്ല. കാരണം ഒരു കെട്ടുറപ്പില്ലാത്ത സംഘടനാ സംവിധാനവുമായി തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ പച്ച തൊടില്ല എന്നറിയാം. അപ്പോൾ ഘടകകക്ഷികളുമായി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് 2 വട്ടം ചർച്ച നടത്തി. അവരുടെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ നേരിട്ട് ഞങ്ങളുമായി 2 വട്ടം ചർച്ച നടത്തി. രാഹുൽ ഗാന്ധി നേരിട്ട് ഒരു പ്രാവശ്യം ചർച്ച നടത്തി. അങ്ങനെ 3 വട്ടം ചർച്ചകൾ നടത്തി. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒറ്റ നിർദ്ദേശമാണ് ഒരു ടീം കോൺഗ്രസ്, ടീം യു ഡി എഫ് അതുണ്ടാകണം. അതുണ്ടായി. അതിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു ടീം വർക്കായി വരണം. നിങ്ങൾ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആരെന്ന് നിങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ ഇവർ തെരഞ്ഞെടുപ്പിൻ്റെ കുന്തമുനയായി മുൻപന്തിയിൽ നിന്ന് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയണം. അത് വന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഉമ്മൻചാണ്ടി മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും പോയി. ഉമ്മൻചാണ്ടിയുടെ ഒരു സജീവമായിട്ടുള്ള സാന്നിധ്യം, രമേശ് ചെന്നിത്തലയുടെ സംഘടനാപരമായിട്ടുള്ള മികവ്, ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു ടീം വർക്ക് രൂപപ്പെടുത്തി. ഒരു തരത്തിലുള്ള അലോസരവും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എത്ര വിവാദമായിരുന്നു, ഒരു വിവാദപരമായിട്ടുള്ള ചർച്ചയ്ക്കും യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ് നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിന് അവസരം കൊടുത്തു. ഒരു വർഷമെങ്കിലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്, സാധ്യതയുണ്ടോ? അതിപ്പം പറയാൻ ഞാൻ ആളല്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് അതിൽ എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ആണ് ആ കാര്യത്തിൽ തീരുമാനം. അല്ല, മുരളീധരൻ ജയിച്ചാൽ വീണ്ടും തർക്കം കൂടും. അല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ എനിക്ക് തോന്നുന്നു തീരുമാനിക്കുന്നത് എപ്പോഴും ഹൈക്കമാൻഡാണ്. അവർ നിയമസഭാംഗങ്ങളുടെ ഭൂരിപക്ഷമൊക്കെ എടുക്കുമെങ്കിൽ പോലും, ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ തന്നെ നിയമസഭാംഗങ്ങളുടെ ഭൂരിപക്ഷം എടുത്തപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആളിലല്ല മുഖ്യമന്ത്രിയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ, കാരണം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. അതെ, എനിക്കിപ്പോഴും അറിയാം രാഹുൽ ഗാന്ധി എടുത്തൊരു പൊസിഷൻ. അദ്ദേഹം പറഞ്ഞത് 50% മുകളിൽ പുതുതലമുറയുടെ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് കേരളത്തിൽ, അല്ലെങ്കിൽ ഞാൻ വരും. വയനാട് ജില്ലയിൽ പര്യടനം നടത്തി, എൻ്റെ പാർലമെൻറ് കോൺസ്റ്റിറ്റ്യൻസി പര്യടനം നടത്തി. എനിക്ക് കൂടി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ലിസ്റ്റ് ആയിരിക്കണം വരേണ്ടത്. അത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും ഉൾക്കൊണ്ടു അംഗീകരിച്ചു. അതിൻ്റെ മാറ്റമാണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നത്. അപ്പോൾ
ശ്രീ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് വിജയമുണ്ടാകുന്നെങ്കിൽ ആ വിജയത്തിൽ ഒരു വലിയ പങ്കുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ടാകും. അത് തീർച്ചയായിട്ടും കോൺഗ്രസിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ടായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിക്ക് ഒരു സീറ്റും കിട്ടിയില്ല, അത് ഞെട്ടിച്ചു കളഞ്ഞില്ലേ? ഓ, വല്ലാത്ത ഞെട്ടല്ലേ. ആ ഞെട്ടലിൽ നിന്ന് ഞങ്ങൾ ഇപ്പോഴും മോചിതമായിട്ടില്ല. എന്ത് സംഭവിച്ചു അങ്ങനെ? കൊല്ലം ജില്ലയിലെ 11 സീറ്റിൽ 11 സീറ്റും പരാജയപ്പെട്ടു. അതിൽ ഞങ്ങൾ 100% വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച വിജയിക്കേണ്ടുന്ന ചവറ സീറ്റ് പോയത് ഞങ്ങളുടെ അമിതമായ ആത്മവിശ്വാസവും അതിൽ നിന്നുണ്ടായ ആലസ്യത്തിൻ്റെയും ഭാഗമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ചവറ നഷ്ടപ്പെട്ടത്. ബാക്കി നഷ്ടപ്പെട്ടതിൽ അത്ഭുതമില്ല, കാരണം ഞങ്ങൾ LDFൽ നിന്നിട്ടാണ് കുന്നത്തൂരും എരവിയൂരും നിരന്തരമായി ജയിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ 2 സീറ്റൊന്ന് കയ്പമംഗലവും ഒന്ന് ആറ്റിങ്ങൽ സീറ്റ്, അതൊന്നും വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിട്ടില്ല. പക്ഷേ ചവറയും അതുപോലെ തന്നെ ഒരു പരിധിവരെ എരവിപുരവും ഒക്കെ ജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ആ സ്തുതി ഉണ്ടാകില്ല, മെച്ചപ്പെട്ട ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. 3 സീറ്റെങ്കിലും കിട്ടുമോ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 5-ൽ 3 സീറ്റെങ്കിലും കിട്ടുമെന്നാണ്. ഷിബു എന്താണ് ഇത്തവണ ചവറ വിട്ടോടത്തേക്ക് പോയിട്ടില്ല അധികം, അതുകൊണ്ട് ഇല്ല. ചവറയിൽ ഇപ്പോൾ CPMന്റെ ലിസ്റ്റിലും ചവറയില്ലല്ലോ. ഇല്ല, CPM അവരുടെ ജയസാധ്യത ലിസ്റ്റിൽ പോലും ചവറയില്ല. എന്നിട്ട് ചവറയിൽ ഉറപ്പായിട്ട് ജയിക്കും, കുന്നത്തൂരും എരവിയൂരും നല്ല സാധ്യതയുണ്ട്. ഇനി ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് അനുകൂലമായി വരുന്ന സാഹചര്യം വന്നാൽ ആറ്റിങ്ങൽ ഒരു അട്ടിമറി വിജയമായാൽ അത്ഭുതപ്പെടാനില്ല. അതെയോ? അതെ, നല്ല സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ നിർത്തിയത്. സിദ്ധനാർ സർവീസ് സൊസൈറ്റിയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ ഒരു പഴയ KCB അല്ലല്ല, അദ്ദേഹം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിരുന്നു. ശ്രീധരൻ, ഒരുപാട് പേര് നല്ല ശ്രീധരൻ സാർ എന്ന് പറയും, അദ്ദേഹമാണ് മത്സരിച്ചത്. അപ്പോൾ ഒരു സിദ്ധനാർ സമൂഹത്തിന് വളരെ പരിമിതമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മാത്രമേ കേരളത്തിലുള്ളൂ. വോട്ടുണ്ടോ സിദ്ധനാർ സമൂഹത്തിന്? 36,000 36,000 വോട്ടാണ് നിയോജക മണ്ഡലത്തിലും സിദ്ധനാർ സമൂഹം മാത്രം. ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒടുവിലാണ് ഞാൻ കേട്ടത്, ഒരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒടുവിൽ എന്നോട് ഒരാൾ പറഞ്ഞു എല്ലാവരെയും സാർ എന്ന് വിളിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം മാത്രമാണെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം അവിടെ AU ആയിരുന്നു, DU ആയിരുന്നു, അത് സ്കൂൾ ഹെഡ്മാസ്റ്റർ ആയിരുന്നു, പിന്നെ AU ആയി, പിന്നെ DU ആയി, അത് പിന്നെ അഭിഭാഷകനാണ്. അവിടെ തന്നെയാണ് സ്ഥലം, വൈഫിൻ്റെ സ്ഥലം അവിടെയാണ്. പൂർണ്ണ സമയം ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ, എല്ലാവർക്കും അറിയുന്ന സാർവത്രികമായിട്ടുള്ളൊരു അംഗീകാരമുള്ള വ്യക്തിത്വത്തെ നമ്മൾ നിർത്തിയത്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന പ്രേമചന്ദ്രൻ പൊടുന്നനെ ഇടതുപക്ഷത്തിൻ്റെ എതിരെ അതേ നിലപാട് മാറ്റി ചെയ്യുന്നത് ആ സാഹചര്യത്തെ എങ്ങനെ നേരിട്ടു? രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഏറ്റവും വലിയ മാനസിക സംഘർഷത്തിന് വഴിതെളിച്ചതായിരുന്നു സത്യത്തിൽ. കേവലം ഒരു സീറ്റിന് വേണ്ടി നിങ്ങൾ LDF മുന്നണി വിടുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ ആലോചിക്കാൻ തയ്യാറാണ്, ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് ഇങ്ങോട്ട്